ഭഗവാന്റെ പാദം, ഭഗവാന്റെ പാദത്തിൽ അഭിഷേകം ചെയ്ത തീർത്ഥമാണ് നമ്മൾ സ്വീകരിക്കുന്നത്. ഋഷീശ്വരന്മാര് 200 വർഷത്തിലധികമൊക്കെ ചിലപ്പോൾ തപസ് ചെയ്യും, പക്ഷെ എന്നിട്ടും എന്ത് കാണില്ല, ഹൃദയത്തിലെ പാദം മൂലം കാണില്ല. നാഥ തേ പാദമൂലം നിത്യം ചിത്തസ്ഥിതം മേ, എപ്പോഴും ഹൃദയത്തിൽ കാണുന്നതിന് കൊതിക്കും, പക്ഷെ എന്നിട്ട് കാണാൻ പറ്റില്ല. ആ പാദമാണ് ആർക്ക് കിട്ടിയത്? മഹാബലിക്ക്. 3-ാമത്തെ അടി അളക്കാൻ വേണ്ടി ശിരസിൽ വെച്ചത്. എന്നിട്ട് മഹാബലിയെ കൈപിടിച്ച് എഴുന്നേൽപ്പിച്ചു. മഹാബലി കോൾമയർ കൊണ്ടുപോയി. ആ മഹാബലിയെ സുദലത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നത്, പാതാളത്തിലേക്കല്ല, സുദലം. ഇപ്പോഴാ മഹാബലി എവിടെയുണ്ട്? സുദലത്തില് ഉപേന്ദ്രനായിട്ടാണുള്ളത്. ഇനി അടുത്ത മന്ദിരത്തില് ഇന്ദ്രനാവേണ്ടത് ആരാണ്? ഈ മഹാബലിയാണ്. അദ്ദേഹത്തിന്റെ കാവൽക്കാരനായിട്ട് മുന്നിൽ തന്നെ ആയിരിക്കുന്നു, വാമനമൂർത്തിയും ഇരിക്കുന്നു എന്നൊക്കെയുള്ള വിശേഷങ്ങളാണ് ഈ കഥാഭാഗങ്ങളുടെ ഓരോന്നോരോന്നായിട്ട് പറഞ്ഞത്. ഇന്ന് ഏറ്റവും കൂടുതൽ എത്ര കഥയുണ്ട് എന്ന് ചോദിക്കരുത്, കഥകളുടെ പ്രവാഹമാണ് ഇന്നത്തെ ദിവസം. 4-ാം ദിവസം അങ്ങനെയാണ് സപ്താഹത്തിൽ. പക്ഷെ ഇത് പറയുമ്പോഴേ കുറച്ചെങ്കിലും മനസ്സിലാവുള്ളൂ. ഇതൊന്നും പറയാതെ കണ്ട് വേറെന്തെങ്കിലും കലാപരിപാടിയായിട്ട് സപ്താഹം ഇന്നത്തെ ദിവസം കഴിഞ്ഞു എന്ന് പറഞ്ഞ ആർക്കെങ്കിലും